നവരാത്രി ആഘോഷങ്ങളിൽ ഇക്കുറിയും നുഴഞ്ഞുകയറി പങ്കെടുക്കാമെന്ന് അഹിന്ദുക്കൾ ആരും കരുതണ്ട. ഇത്തവണ ആ ആഗ്രഹം ദോഷം ചെയ്യും. നവരാത്രി ആഘോഷങ്ങളിൽ നിന്നും അഹിന്ദുക്കളെ പുറത്താക്കാൻ കർശന നിർദ്ദേശവുമായി ബജ്രംഗ് ദൾ രംഗത്തുണ്ട്. അങ്ങനെയുള്ളവരെ കൈകാര്യം ചെയ്യുമെന്നാണ് ബജ്രംഗ് ദൾ പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നത്. രാജ്യത്ത് ലൗജിഹാദ് സംഭവങ്ങൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ നവരാത്രി ആഘോഷങ്ങളിൽ അന്യമതസ്ഥർ എത്തുന്നതിൽ സൂക്ഷിക്കണമെന്ന് കാണിച്ച് ബജ്രംഗ് ദൾ തെലങ്കാനയിൽ സർക്കുലർ പുറപ്പെടുവിച്ചു. ലൗജിഹാദിലൂടെ ഇക്കൂട്ടർ ഹിന്ദു പെൺകുട്ടികളെ വശീകരിച്ചു കൊണ്ടുപോകുമെന്ന ഭീതിയാണ് ബജ്രംഗ് ദളിന്റെ സർക്കുലറിന് പിന്നിൽ. ഹിന്ദുക്കളല്ലാത്തവരെ നവരാത്രി ആഘോഷങ്ങളിൽ നിന്നും പുറത്താക്കണമെന്നും ബജ്രംഗ് ദൾ സർക്കുലറിലൂടെ നിർദ്ദേശിക്കുന്നു. കഴിഞ്ഞ തവണ നടന്ന ആഘോഷങ്ങളിൽ പങ്കെടുക്കാനെത്തിയ അഹിന്ദുക്കൾ ഹിന്ദു പെൺകുട്ടികളോട് മോശമായി പെരുമാറിയെന്ന ആക്ഷേപമുണ്ടായിരുന്നു. ഇതുകൂടി കണക്കിലെടുത്താണ് ബജ്രംഗ് ദളിന്റെ സർക്കുലർ. ആഘോഷങ്ങളിൽ പങ്കെടുക്കാനെന്ന വ്യാജനയാണ് അന്യമതസ്ഥർ നവരാത്രി ആഘോഷവേദിയിൽ പ്രവേശിക്കുന്നത്. ഇവർ ഹിന്ദു പെൺകുട്ടികളെ വശീകരിച്ച് ലൗജിഹാദിലേക്ക് നയിക്കുന്നുവെന്നാണ് ബജ്രംഗ് ദൾ നേതാക്കൾ പറയുന്നത്. ആഘോഷത്തിനായി എത്തുന്നവരുടെ ആധാർ വിവരങ്ങൾ പ്രവേശന കവാടത്തിൽ തന്നെ പരിശോധിക്കണം. അഹിന്ദുക്കളുമായി എത്തുന്നവരെ കൈകാര്യം ചെയ്യാൻ പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും ബജ്രംഗ് ദളിന്റെ സർക്കുലർ എടുത്തു പറയുന്നുണ്ട്. നവരാത്രി ആഘോഷ പരിപാടികളിൽ പ്രവേശിക്കുന്ന അഹിന്ദുക്കളായവരുടെ വിവരങ്ങൾ ഉടൻ അറിയിക്കണമെന്നും ബജ്രംഗ് ദളിന്റെ നിർദ്ദേശത്തിൽ പറയുന്നു. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായ ദണ്ഡിയ, ഗർഭനൃത്തങ്ങൾ സംഘടിപ്പിക്കുന്ന എല്ലാ സംഘാടകർക്കും ബജ്രംഗ് ദൾ ഈ സർക്കുലർ കൈമാറിയിട്ടുണ്ട്. അഹിന്ദുക്കൾ വരുന്നത് ഭക്തി കൊണ്ടല്ല, സുന്ദരികളും നിഷ്കളങ്കരുമായ ഹിന്ദു സ്ത്രീകളെ കാണാനും അപമാനിക്കാനും അവരെ ലൗജിഹാദ് പോലെയുള്ള കെണികളിൽ പെടുത്താനുമാണെന്ന് സർക്കുലർ പ്രത്യേകം പറയുന്നു. മോശം സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ സംഘാടകരും വേദികളുടെ ഉടമകളും മുൻകരുതലുകൾ നടപടികൾ സ്വീകരിക്കാനും ബജ്രംഗ് ദളിന്റെ സർക്കുലർ പറയുന്നുണ്ട്. 2 വർഷം മുമ്പ് അഹിന്ദുക്കളായ യുവാക്കൾ പരിപാടിയിൽ പ്രവേശിച്ച് അതിന്റെ ആത്മീയ പരിവേഷം കണക്കിലെടുക്കാതെ ദണ്ഡിയ ഗർഭനൃത്തകാരികളോട് മോശമായി പെരുമാറിയെന്നും പെൺകുട്ടികളെ രക്ഷിക്കാനായെത്തിയ യുവാക്കളെ പോലും കയ്യേറ്റം ചെയ്തതായും പരാതി ഉയർന്നിരുന്നു. നിഷ്കളങ്കയായ പെൺകുട്ടികളെ ലൗജിഹാദിൽ പെടുത്തുകയാണ് ഇക്കൂട്ടരുടെ പതിവ്. ദണ്ഡിയയും ഗർഭയുമെല്ലാം ഹിന്ദുക്കൾ അവരുടെ ഭക്തി പ്രകടിപ്പിക്കുന്ന ആത്മീയ കലാരൂപങ്ങളാണ്. ഹിന്ദു ദൈവങ്ങളിലും അവരുടെ പൂജയിലും വിശ്വാസമില്ലാത്ത അവർക്ക് ഇതിൽ എന്തു കാര്യമെന്നും ബജ്രംഗ് ദൾ നേതാക്കൾ ചോദിക്കുന്നു. അത്തരക്കാർ വരുന്നത് തന്നെ ഈ ദൈവങ്ങളെ അപമാനിക്കാനാണ്. അതേസമയം ബജ്രംഗ് ദൾ നേതാക്കളുടെ ആക്ഷേപം ഹൈദരാബാദ് പോലീസ് തള്ളിയിട്ടുണ്ട്. ഇത് തെറ്റായ ആരോപണമാണ്. നവരാത്രി ആഘോഷത്തിൽ ഇതുവരെ കുഴപ്പമുണ്ടായിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ ആരെങ്കിലും പരാതി നൽകുകയോ മറ്റോ ചെയ്തിട്ടില്ലെന്നും ഹൈദരാബാദ് പോലീസ് പറയുന്നു. കഴിഞ്ഞ 2 വർഷമായി അഹിന്ദുക്കൾ വരാറുണ്ടെന്നും അവർ സ്ത്രീകളോട് മോശമായി പെരുമാറുന്നുണ്ടെന്നും ബജ്രംഗ് ദളിന്റെ കത്തിൽ ആരോപിക്കുന്നുണ്ട്. നവരാത്രി ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ഹിന്ദുത്വ സംഘടനയായ സംയുക്ത് ഹിന്ദു സംഘർഷ സമിതി ഇറച്ചിക്കടകൾ നിർബന്ധപൂർവ്വം അടച്ചിരുന്നു. 2017 പോലീസ് സംരക്ഷണം നൽകുമെന്ന ഉറപ്പിൽ തുറന്ന 300 കടകൾ ശിവസേന അടപ്പിച്ചിരുന്നു. ലൗജിഹാദിന്റെ ഭാഗമായി പെൺകുട്ടികളെ കടത്തുന്നെന്ന ആരോപണം വീണ്ടും ശക്തമായതോടെ ഹിന്ദു കുടുംബങ്ങളിൽ വലിയ ഭീതിയാണ് നിലനിൽക്കുന്നത്. കേരളത്തിൽ വ്യാപകമായി ലൗജിഹാദ് നടക്കുന്നതായി ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ സ്ഥിരീകരിച്ചിരുന്നു. ക്രിസ്ത്യൻ പെൺകുട്ടികളെയും ഇസ്ലാമിക് ജിഹാദികൾ മതം മാറ്റുന്നതായുള്ള വിവരങ്ങളും ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ പുറത്തുവിട്ടിരുന്നു. കേരളത്തിലും ഈ നിർദ്ദേശം നടപ്പിലാക്കുമെന്ന് ബജ്രംഗ് ദൾ നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.